നമ്മൾ APയിലെ രണ്ട് മൂന്ന് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തു. ആ രണ്ട് മൂന്ന് വീഡിയോയിലും മൊത്തം ചാപ്റ്ററിന്റെ സമ്മറി മുഴുവൻ, അതായത് എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും നമ്മൾ എഴുതി വെച്ചിരുന്നു. ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിൽ നിന്നും വീണ്ടും ഞാൻ എലിമിനേറ്റ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഫോർമുലാസ് എല്ലാം തന്നെ ഞാൻ ഇതാ അവിടെയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും ഫോർമുലാസ് എല്ലാം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ ആ ചാപ്റ്ററിലെ പ്രോബ്ലംസൊക്കെ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. കാരണം നമുക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും അതിനെക്കുറിച്ച് ഡെപ്തിൽ അറിയാൻ പറ്റും. അപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇതാ ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്യുന്നത്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മൊത്തം ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് റിവൈസ് പോലെ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഒത്തിരി ഗുണം അതുകൊണ്ട് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. റൈറ്റ് ഡൗൺ ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ബിലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ വൺ. വൺ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ്, ആ സീക്വൻസ് മാത്രം എഴുതിയാൽ പോരാ, എന്ത് ചെയ്യണം, അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനും വേണം. ദാറ്റ് മീൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം വണ്ണിൽ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പറിൻ്റെ ഫസ്റ്റ് ടേം വൺ ആണ്, പിന്നെ എന്താണ് 11, 21, 31 എക്സെട്ര. ഇതാണ് നാച്ചുറൽ നമ്പറിലേക്ക് നാച്ചുറൽ നമ്പർ എൻഡ് ചെയ്യുന്ന സീക്വൻസ്. ഇനി ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് കണ്ടാൽ തന്നെ അറിയാം സീക്വൻസ് എന്താണ്, AS ആണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാരണം കോമൺ ഡിഫറൻസ് ഇവിടെ 10 ആണ്, ഇവിടെയും 10 ആണ്, ഇവിടെയും 10 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ nth ടേം ഇൻ്റെ ഫോമാറ്റ് എന്താണ്, AN+B ആണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, nth ടേം ദാറ്റ് ഇസ് ഈക്വൾ ടു ഈ കോമൺ ഡിഫറൻസ് 10N. ഇനി എന്താ വേണ്ടേ, B എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബി എന്ന് പറഞ്ഞാൽ F-D ആണ്. F എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, 1-D എന്ന് പറഞ്ഞാൽ 10, ദാറ്റ് മീൻസ് -9, അതായത് 10N-9. ഇതാണ് ഇങ്ങനെ വരുന്ന സീക്വൻസിൻ്റെ nth ടേം. ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് 10N-9, അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. ഇനി ചില ബുക്കുകളിൽ ഞാൻ കാണുന്നുണ്ട് 10N+1 ആണ് ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ശരിയാണ് N=0 ആണെങ്കിൽ. അവർ N=0 തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറിന് 0 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഒരു ടേമിൻ്റെ ഫസ്റ്റ് പൊസിഷൻ X0 എന്ന് വന്നാലാണ് 10×0+1 =1 വരുള്ളൂ. X1 സാധാരണ പൊസിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് പൊസിഷനിൽ നിന്നാണ്. അപ്പം ഇവിടെ X1 എന്ന് പറഞ്ഞാൽ 10×1+1 എന്ന് പറഞ്ഞാൽ 11 ആണ്. അപ്പോൾ അങ്ങനെ വന്നാൽ 11 തുടങ്ങി ആ നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ ഒരു നമ്പർ മിസ്സിങ് ആവും. അപ്പോൾ ഇവിടെ ആക്ച്വലി nth ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10N-9 ആണ് ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. 1 or 6, 1, 6. ഇനി 11, 16 ഇങ്ങനെ വരുന്നേ. 1, 6, 11, 16 ഇനി വരുന്നത് 21 എക്സെട്ര. ഇതുപോലെ 1-ലും 6-ലും എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒറ്റ നമ്പർ നമുക്ക് മിസ് ചെയ്യാൻ പാടില്ല നാച്ചുറൽ നമ്പർ 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ. അപ്പോൾ ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ഇതും ഒരു AP ആണ്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 5 ആണ്. അപ്പോൾ XN ദാറ്റ് ഇസ് ഈക്വൾ ടു കോമൺ ഡിഫറൻസ് 5N+. ഇനി എന്താണ് F-D, ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്, അതായത് 1-, നമുക്കിവിടെ 5, ദാറ്റ് മീൻസ് -4. അപ്പോൾ എനിക്കിവിടെ വരുന്നത് ഇവിടെ എന്താണ് വരുന്നത്, -4. ഇതാണ് ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. നമ്മൾ N പൊസിഷൻ 1 കൊടുത്തു നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. 5×1 -4, ദാറ്റ് മീൻസ് കറക്റ്റ് 1 നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ വരുന്നത് ഇങ്ങനെയാണ്. അതേസമയം 5N+1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരുള്ളൂ, ഫസ്റ്റ് N 1 കൊടുത്താൽ 6 തുടങ്ങിയേ വരുള്ളൂ. N 2 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10, 11 വരും. N 3 കൊടുത്തു കഴിഞ്ഞാൽ 15, 16 വരും. അപ്പോൾ ഈ 1 എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേം അവിടെ മിസ്സിങ് ആണ്. അപ്പം നമ്മൾ ഇതിനേക്കാളും പ്രോപ്പറായിട്ട് നമ്മൾ എഴുതുന്നത് 5N-4 എന്നാണ്. നമുക്കൊരു വിഷമമില്ല, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് XN ദാറ്റ് ഇസ് ഈക്വൾ ടു F+N-1×D.
ഈ ഫോർമുലയിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ഇതാണ്. ഇൻ ദിസ് പിക്ചർ ദ പെർപെൻഡിക്കുലേഴ്സ് ടു ദ ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. പ്രൂവ് ദാറ്റ് കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ് ദ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലേഴ്സ് ഫോം ആൻഡ് എയേഴ്സ്. നമുക്കൊരു ബോട്ടം ലൈനിൽ പെർപെൻഡിക്കുലേഴ്സ് ആയിട്ട് കുറേ ലൈൻസ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ലൈൻസും പെർപെൻഡിക്കുലേഴ്സും നമുക്ക് എ പിയിലാണ് അല്ലെങ്കിൽ എ എസിലാണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എ ബി സി ഇതിനൊരു ട്രയാങ്കിൾ ആക്കി എടുത്ത് ഞാൻ അതിന് നെയിം ചെയ്തു. ഇത് പി ക്യു, ഇത് ആർ എസ്, ഇതുപോലെ നെയിം ചെയ്തു. ഇനി ഇതിൽ ഫസ്റ്റ് ട്രയാങ്കിൾ എടുക്കുകയാണ് ഞാൻ. ഫസ്റ്റ് ട്രയാങ്കിൾ, കൺസിഡർ ദ ട്രയാങ്കിൾ എ ബി സി. ഇനി അത് ആൻഡ് സെക്കൻഡ് ട്രയാങ്കിൾ എ പി ക്യു. ട്രയാങ്കിൾ എ പി ക്യു, ഈ ട്രയാങ്കിൾ ഈ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള ഒരു ആംഗിൾ ആണ് ആംഗിൾ എ. അപ്പം ഞാൻ ആംഗിൾ എ ദാറ്റ് ഇസ് ഈക്വൾ ടു ആംഗിൾ എ കോമൺ ആംഗിൾ എന്ന് എഴുതി. അതുപോലെ ഇത് പെർപെൻഡിക്കുലർ ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇതിന് ഈ ബോട്ടം ലൈനിന് ഈ ലൈൻ പെർപെൻഡിക്കുലർ ആണ്, ഈ ലൈനും പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി ഈക്വൾ ടു ആംഗിൾ പി ആണ്. അതായത് ആംഗിൾ ബി ദറ്റ് ഇസ് ഈക്വൾ ടു ആംഗിൾ പി ദറ്റ് ഇസ് ഈക്വൾ ടു 90 degrees. അപ്പോൾ ഇത് 90. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും, അതായത് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും എ പി ക്യു എന്ന് പറയുന്ന ട്രയാങ്കിളും സിമിലർ ആണ്. കാരണം ഒരു ട്രയാങ്കിളിൻ്റെ തന്നെ രണ്ട് ആംഗിൾ മറ്റൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിളിന് ഈക്വലായി. ദാറ്റ് മീൻസ് ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ്. ഇഫ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ, സൈഡ്സ് ആർ പ്രപ്പോർഷണൽ. നമ്മൾ 9th പഠിച്ചേക്കുന്നതാണ്. ഞാനിപ്പോൾ അതുപോലെ തന്നെ എഴുതാണ്, ട്രയാങ്കിൾ എ ബി സി ഈസ് സിമിലർ ടു ട്രയാങ്കിൾ എ പി ക്യു. അതായത് സൈഡ്സ് പ്രപ്പോർഷണൽ ആണെങ്കിൽ എ ബി ബൈ എ പി ദറ്റ് ഇസ് ഈക്വൾ ടു ബി സി ബൈ പി ക്യു ഈക്വൾ ടു എ സി ബൈ എ ക്യു. ഓക്കെ, ഇവിടെ എ ബി എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്ത്, ഈ ലെങ്ത്തിന് ഈക്വലാണ് ഈ ലെങ്ത്ത്. അതുപോലെ ഓരോ ലെങ്ത്തും ഈക്വൽ ആയിട്ടാണ് ഈ പെർപെൻഡിക്കുലേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലെങ്ത്തിനെ നമ്മൾ 1 എടുത്താൽ അപ്പോൾ എനിക്കിവിടെ 1 എ ബി. അപ്പോൾ ഈ ലെങ്ത്ത് എന്താണ്? 2 വരും. അപ്പോൾ ഇതിന് ഈക്വലാണിത്. അപ്പോൾ ഈ ലെങ്ത്ത് 1, ഈ ലെങ്ത്ത് 2 ബി സി ബൈ പി ക്യു. അതായത് പി ക്യു ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ബി സി വന്നു. അപ്പോൾ 2 ബി സി ആണ് ഇവിടെ പി ക്യു എന്ന് വന്നേക്കണേ. ആദ്യം അപ്പോൾ ഫസ്റ്റ് പെർപെൻഡിക്കുലർ ബി സി ആണെങ്കിൽ സെക്കൻഡ് പെർപെൻഡിക്കുലർ എന്താ വരിക? 2 ബി സി വന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ഈക്വലി സ്പേസ്ഡ് ആണ്. അപ്പോൾ ഒരു 1 കൂടി ആഡ് ചെയ്താൽ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്ത് 3. ദാറ്റ് മീൻസ് ഈ ലെങ്ത്ത് 3 ബി സി ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് 3 ബി സി എന്ന് കൊടുക്കാം. അതുപോലെ 4 ബി സി എക്സെട്ര ഇങ്ങനെ പോകുന്നു. നമുക്കറിയാം ഒരു എ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 BCയിൽ നിന്ന് 1 BC സബ്ട്രാക്ട് ചെയ്താൽ ബി സി, അതുപോലെ 3 BCയിൽ നിന്ന് 2 BC സബ്ട്രാക്ട് ചെയ്താൽ ബി സി വരികയാണ്. 4 BCയിൽ നിന്നും 3 BC പോയാൽ ബി സി. ദാറ്റ് മീൻസ് അവിടെ ഒരു കോൺസ്റ്റൻറ്റ് ബി സി അവിടെ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം നമുക്കിതിനെ എന്ത് പേര് പറയാം? ഒരു എ പി ആണ്, ഒരു എ എസ് ആണ് എന്ന് പറയാം. അതിൻ്റെ കോമൺ ഡിഫറൻസ് 2 BC മൈനസ് ബി സി ദാറ്റ് ഇസ് ഈക്വൾ ടു ബി സി കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഈ പെർപെൻഡിക്കുലേഴ്സ് തമ്മിലുള്ളത് എന്ന് നമുക്ക് പറയാം.